ഏതൊരു വേഷം വിനുമോഹൻ വന്നത് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടോ സിനിമയില്? ഡേറ്റുകൾ കൊണ്ടോ അല്ല? അല്ല, സിനിമയിൽ ചെയ്യാൻ പറ്റാണ്ട് പോയ ഒരുപാട് വേഷങ്ങൾ. മികച്ച വേഷം അത് എനിക്ക് അല്ല, എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായത് ശരിക്കും മാടമ്പിയിലെ ഒരു ക്യാരക്ടറായിരുന്നു. മാടമ്പിയിലെ അനിയൻ ക്യാരക്ടർ ചെയ്യാൻ അത് മിസ്സായിപ്പോയ ഒരു സിനിമയാണ്. അപ്പൊ ആ ഒരു സങ്കടം ശരിക്കും അത് മൊത്തം മാറിയത് ഈ സിനിമയാണ്. അത് തന്നെ, അതേ ആളുടെ അനിയനായിട്ട് തന്നെ സിനിമയിൽ തന്നെ വരാനും സാധിച്ചു. വെരി ഗുഡ്. ഇനി വിനുമോന്റെ വരുന്ന സിനിമകൾ ഇപ്പം വീണ്ടും ശക്തമായി സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നു. വരുന്ന സിനിമകൾ ഒന്ന് ജോമോന്റെ സുവിശേഷങ്ങൾ പറഞ്ഞു. അതെ, മുകേഷ്, ഇപ്പൊ ഞാനൊരു അതിന്റെ പേരൊന്നും കൺഫേം ആയിട്ടില്ല. അതിന്റെ സ്ക്രിപ്റ്റ് ഡിസ്കഷനും കാര്യങ്ങളും നടക്കുകയാണ്. അപ്പൊ ഒഴിവേളകൾ ആനന്ദമാക്കുന്ന ബിസിനസ്സുകളൊക്കെ എന്താണുള്ളത്? ഇല്ല, ഒഴിവേളകൾ അങ്ങനെ ബിസിനസ് പരമായിട്ടൊന്നുമില്ല. വീട്ടിലെ നേരത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ യാത്ര പോകാൻ ഇഷ്ടമാണ്. ഒരുപാട് യാത്ര പോകാൻ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഏറ്റവും പോയ സ്ഥലങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് ഏതാ? കൂടുതൽ എനിക്ക് ഫോറസ്റ്റ് സൈഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് കാട്, കാട്. അതായത് ഇപ്പം ഊട്ടിന്ന് കുറച്ചകത്തേക്ക്, അതായത് നമ്മള് ബന്ദിപ്പൂർ എന്നൊക്കെ പറയുന്ന ഏരിയയിൽ ഇൻസൈഡ് ഫോറസ്റ്റ് സൈഡിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ പുലിമുരുകൻ്റെ ഷൂട്ട് തന്നെ ശരിക്കും ഒരു പിക്നിക്, ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ട് ആ സ്ഥലത്ത്. ഒരു ആ ഒരു ഫോറസ്റ്റ് എനിക്കൊന്നും വെച്ചിട്ട് നമുക്കൊരു ഒരു എന്താ പറയുക, ഒരു ചുമ്മാ പോയി കാണാൻ പറ്റില്ല. അതൊരു പെർമിഷൻ എടുത്ത്, സത്യം പറഞ്ഞാൽ ഷൂട്ട് ആയതുകൊണ്ട് മാത്രമാണ് ആ സ്ഥലമൊക്കെ കാണാൻ പറ്റിയിട്ടുള്ളത്. ഏത് ഭാഗത്തായിരുന്നു അത്? അത് ഇവിടെ കോതമംഗലം കഴിഞ്ഞിട്ട് പൂയൻകുട്ടി എന്ന് പറയുന്നൊരു സ്ഥലം, കുട്ടമ്പുഴ പൂയൻകുട്ടി എന്ന് പറയുന്നൊരു ഫോറസ്റ്റ് ആണ്. അവിടെ ഉള്ളവരത് പറയുന്നത് ആലപ്പുഴയുടെ രണ്ടിരട്ടി വലിപ്പമുള്ള ഒരു പഞ്ചായത്താണ് ഈ പൂയൻകുട്ടി എന്ന് പറയുന്നത്. അപ്പം അതിൽ ആ പാട് 20 ഫാമിലി മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ കാടാണ്. അപ്പോൾ ആ ഒരു 18 കിലോമീറ്റർ ഉള്ളിൽ പോയിട്ടാണ് ഈ ഷൂട്ടൊക്കെ നടന്നിരിക്കുന്നത്. ഒരു വലിയ വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും ആ യാത്രയൊക്കെ.